ജില്ലയുടെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് വൻകിട മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം വീണ്ടും സജീവമാക്കി സർക്കാർ. ശക്തമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഏരൂർ പഞ്ചായത്തിലെ പത്തടി വാർഡിലെ വൈദ്യഗിരിയിലെ സ്വകാര്യ തോട്ടത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ നിന്നും സർക്കാർ പിന്മാറിയെന്നും ഇവിടെ പ്ലാന്റ് ആരംഭിക്കില്ല എന്നും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉറപ്പു നൽകിയിരുന്നു. ഉറപ്പിനെ തുടർന്ന് പ്രദേശത്തുയർന്നു വന്ന വലിയ ജനരോഷം കെട്ടടങ്ങിയെങ്കിലും ജനങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജനങ്ങളുടെ ആശങ്ക ഉയർത്തും വിധമാണ് മാലിന്യ പ്ലാന്റ് വിഷയം വീണ്ടും സജീവമാക്കാൻ സർക്കാർ ഇടപെടലുണ്ടാകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി പ്ലാന്റ് ആരംഭിക്കുന്നതിന് ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചവരുമായി ബുധനാഴ്ച കൊല്ലം കളക്ടറുടെ ചേംബറിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. ചർച്ച തുടങ്ങിയ അല്പസമയത്തിനകം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത്, വാർഡ് അംഗം MB നസീർ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം ചർച്ച നടക്കുന്ന ചേംബറിലെത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. പോലീസ് ഉൾപ്പെടെ എത്തിയെങ്കിലും പ്രതിഷേധത്തിൽ നിന്നും ജനപ്രതിനിധികൾ പിന്മാറിയില്ല. പ്രതിഷേധം ശക്തമായതോടെ ചർച്ചയ്ക്കായി എത്തിയ ഭൂ ഉടമകളെ കളക്ടർ ചർച്ച നടത്താതെ തന്നെ പറഞ്ഞുവിട്ടു. പിന്നീട് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയ കളക്ടർ നാട്ടുകാരുടെ ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് ഉറപ്പു നൽകി. PS സുബാൽ MLA ഫോണിലൂടെ കളക്ടറെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ജനവാസ മേഖലയിൽ തന്നെ വൻകിട മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഭൂമാഫിയകളും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആരോപിക്കുന്നു. എന്തു വന്നാലും പ്രദേശത്ത് പ്ലാന്റ് അനുവദിക്കില്ലെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ മാലിന്യ പ്ലാന്റ് വിഷയം വീണ്ടും സജീവമായതോടെ തൊട്ടടുത്ത പഞ്ചായത്തായ അലയമൺ ചണ്ണപ്പെട്ട നിവാസികളും ആശങ്കയിലാണ്. ഏരൂരിന് പിന്നാലെ പഞ്ചായത്തിലെ പരപ്പാടിയിലെ സ്വകാര്യ വ്യക്തികളും മാലിന്യ പ്ലാന്റിനായി വസ്തു വിട്ടു നൽകാൻ തീരുമാനമറിയിക്കുകയും മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇവിടെയും സർവകക്ഷി യോഗം ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധമാണെന്ന് ഉയർന്നത്. ലോകബാങ്ക് സഹായത്തോടെ 5 ജില്ലകളിൽ നിന്നുള്ള മാലിന്യം എത്തിച്ച് സംസ്കരിക്കുന്നതിനുള്ള കോടികളുടെ മാലിന്യ പ്ലാന്റ് മലയോര മേഖലയിൽ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുവാർത്ത, ഏരൂർ.